ഐ ഓൾ ടുഡേ വിൽ സി ദ ടൈപ്പ് ചെക്കിംഗ് ടൈപ്പ് ചെക്കിംഗ് ഇസ് കമ്മിങ് അണ്ടർ ദ സിമാൻറ്റിക് അനാലിസിസ് ടൈപ്പ് ചെക്കിംഗ് സീസ് ദാറ്റ് ദ ഇൻഫർമേഷൻ ഓഫ് ദ ഡേറ്റാ ടൈപ്സ് ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് കമ്പ്യൂട്ടഡ് ബൈ ദ കമ്പൈലർ ഒരു കമ്പൈലറാണ് ഒരു ഡേറ്റാ ടൈപ്പിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അപ്പം നമുക്കറിയാം ബേസിക് ഡേറ്റാ ടൈപ്പ്സ് എന്ന് പറയുന്നത് ഇൻഡിജർ ഫ്ലോട്ട് ക്യാരക്ടർ അറേ എക്സെട്ര ഇനി ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ടൈപ്പ് ചെക്കിംഗ് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ കറക്റ്റായിട്ടാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നും അതായത് അതായതിപ്പം എന്ത് ഡേറ്റാ ടൈപ്പ് ആണോ കൊടുത്തിരിക്കുന്നത് ആ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റാ ടൈപ്പ് തന്നെയാണോ നമ്മൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി ടൈപ്പ് ചെക്കിംഗ് അത് ഒരു ആണ് കമ്പൈലറിൻ്റെ ഒരു മൊഡ്യൂൾ ആയിട്ട് തന്നെ നമുക്ക് അതിനെ പറയാം രണ്ട് ടൈപ്പ് ടൈപ്പ് ചെക്കിംഗ് ഉണ്ട് കമ്പൈൽ ചെയ്യുന്ന സമയത്തുള്ളതും റൺ ചെയ്യുന്ന സമയത്തുള്ളതും കമ്പൈൽ ടൈമിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെക്കിങ്ങിനെ സ്റ്റാറ്റിക് എന്നും റൺ ടൈമിൽ ചെയ്യുന്ന ടൈപ്പ് ചെക്കിങ്ങിനെ ഡൈനാമിക് എന്നും പറയും ഇനി ദ കമ്പൈലർ വെൻ ഇറ്റ് ഈസ് ഡൂയിങ് ദ ടൈപ്പ് ചെക്കിംഗ് ഇറ്റ് വിൽ റിപ്പോർട്ട് ആൻഡ് എറർ ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻകംപാറ്റബിൾ ഓപ്പറൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അരയ്ക്കകത്ത് ഒരു അരേ വേരിയബിളിനെയും ഒരു ഫംഗ്ഷൻ വേരിയബിളിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എറർ ആണ് ഒരു ക്യാരക്ടർ ഡേറ്റയും ഒരു സ്ട്രിംഗ് ഡേറ്റയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ ആണ് വേറൊരു ടൈപ്പ് എറർ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിനകത്ത് ബ്രേക്ക് എഴുതിയിട്ടില്ല അതൊരു എററാണ് ഇനി ഈ ടൈപ്പ് ചെക്കിംഗ് ഇൻഫർമേഷൻസ് നമ്മൾ ഒരു കോഡ് എഴുതുന്ന സമയത്ത് ടൈപ്പ് ചെക്കർ കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടൈപ്പ് ചെക്കർ എന്ത് ചെയ്യും ഈ ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാതർ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അത് ഗ്യാതർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻസ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഗ്യാതേഡ് ദ ടൈപ്പ് ഓഫ് ദ ടൈപ്പ് ഇൻഫർമേഷൻ ഗ്യാതേഡ് ബൈ എ ടൈപ്പ് ചെക്കർ ഈസ് നീഡഡ് വെൻ എ കോഡ് ഈസ് ജനറേറ്റഡ് ഒരു കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടൈപ്പ് ചെക്കറിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യണം എവിടെയാണ് ഇനി എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെക്കറിന്റെ പൊസിഷൻ വെൻ യു ഡ്രോ എ ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ദ പാൾസർ ഇസ് കമ്മിംഗ് അവിടെ ഒരു നമ്മൾ ടോക്കർ ടോക്കൺ സിൻഡാക്സ് ആദ്യത്തെ നമ്മുടെ ലെക്സിക്കൽ അനലൈസറിൽ നിന്നും നമുക്ക് ടോക്കൺ കിട്ടും ടോക്കൺ നമ്മൾ പാഴ്സറിലേക്ക് കൊടുക്കും പാഴ്സറിൽ നിന്നും വരുന്ന സിൻഡാക്സ് ട്രീ നമ്മൾ സിമാ സിമാൻറ്റിക് അനാലിസിസിലേക്ക് കൊടുക്കും അവിടെ വരുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ടൈപ്പ് ചെക്കിംഗ് വരുന്നത് ഈ ടൈപ്പ് ചെക്കറ് എന്ത് അതും ജനറേറ്റ് ചെയ്യുന്ന ഔട്ട് പുട്ട് സിൻഡാക്സ് ട്രീ ആണ് ദാറ്റ് വിൽ ബി ഗിവൺ ടു ദ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ കോഡ് ഈസ് ജനറേറ്റഡ് അപ്പം ഇവിടെ ഇന്റർമീഡിയറ്റ് എക്സ്പ് റെപ്രസെൻറ്റേഷൻ ഇസ് ജനറേറ്റഡ് അപ്പം ഇവിടെ ടൈപ്പ് ചെക്കർ ശരിക്കും സിമാൻറ്റിക് അനാലിസിന്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നത് സോ യു ക്യാൻ ഈസിലി റിമെമ്പർ ദ ഫിഗർ ടു ഡ്രോ ദ ടൈപ്പ് ചെക്കർ ഇൻ ബിറ്റ്വീൻ ദ പാഴ്സർ ആൻഡ് ദ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ദെൻ മൂവിങ് ഔട്ട് ടു ദ ടൈപ്പ് എക്സ്പ്രഷൻ ടൈപ്പ് എക്സ്പ്രഷൻ പറയുന്നത് നമ്മുടെ എന്തൊക്കെ ടൈപ്പ് നമുക്ക് ഡേറ്റാ ടൈപ്പിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത് അത് റിയൽ ഇൻഡിജറിയൽ ഒക്കെ വരുന്ന സിമ്പിൾ ഡേറ്റാ ബേസിക് ടൈപ്പ് എന്നും അറേ പോയിന്റേഴ്സ് ഫങ്ഷൻസ് വരുന്നതെല്ലാം ടൈപ്പ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാം അപ്പം അങ്ങനെ ടൈപ്പ് എക്സ്പ്രഷൻ ഈസ് ഓഫ് ടൂ ടൈപ്പ്സ് അപ്പം ഇവിടെ ഒരു ടൈപ്പ് കൺസ്ട്രക്ടറിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണ് പറയുവാണെങ്കിൽ അരയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഈ അരേ ഡിക്ലറേഷനിൽ നമുക്കറിയാം ഇഫ് ദ അര അര ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പറയും നമുക്ക് ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ആ ക്യാരക്ടർ അര എന്ന് പറയുന്നത് യു ക്യാൻ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡേഴ്സ് ഇൻ ദാറ്റ് അര യു ക്യാൻ സ്റ്റോർ ഉള്ളി ക്യാരക്ടേഴ്സ് അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ബേസിക് ടൈപ്പും അര എന്ന് പറയുന്നത് ഒരു ടൈപ്പ് കൺസ്ട്രക്ടറുമാണ് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അരയിൽ ടെൻ നമ്പേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം ഓഫ് ദ ബേസിക് ടൈപ്പ് ഇൻഡിജർ മൂവിങ് ഓൺ ടു ടൈപ്പ് സിസ്റ്റം ടൈപ്പ് സിസ്റ്റം നമ്മൾ ടൈപ്പ് എക്സ്പ്രഷൻ പഠിച്ചതുപോലെ തന്നെയാണ് ഇറ്റ് ഈസ് ആക്ച്വലി ദ കളക്ഷൻ ഓഫ് റൂൾസ് ഫോർ അസൈനിങ് ദ ടൈപ്പ് എക്സ്പ്രഷൻ അപ്പൊ അവിടെ ബേസിക് ടൈപ്പ് വരാം ടൈപ്പ് കൺസ്ട്രക്ടർ വരാം ടൈപ്പ് ഇക്വലൻസും വരാം ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് ടൈപ്പ് ഇക്വലൻസിൽ എക്സ്ട്രാ പറയുന്നത് നെയ്മ് ഇക്വലൻസും സ്ട്രക്ട് ഇക്വലൻസും ആണ് നെയ്മ് ഇക്വലൻസിൽ പറയുന്നത് ഇപ്പൊ സപ്പോസ് യു ആർ ഡിക്ലെയറിംഗ് ക്യാരക്ടർ എ കോമ ബി ഇപ്പോൾ സപ്പോസ് ക്യാരക്ടർ എയ്ക്കകത്ത് ക്യാപിറ്റൽ എ ഇൻ കോഡ്സും ബിക്ക് അകത്ത് സ്മോൾ എയും ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പറയുമ്പം യു വിൽ ബി സീയിങ് ദാറ്റ് ദിസ് ഇസ് എ ദിസ് ഇസ് ഓൾസോ എ ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഡിഫറെന്റ് വാല്യൂസ് ഫോർ എ ആൻഡ് ബി ദാറ്റ് ഇസ് ഡൺ ബൈ ദ ടൈപ്പ് ചെക്കിംഗ് ഇനി സ്ട്രക്ട് ഇക്വാലൻസ് ആണെങ്കിലോ സ്ട്രക്ട് എ കൊമ ബി ഇത് രണ്ടും ഒരേ സ്ട്രക്ചർ തന്നെയാണ് ബട്ട് ഇറ്റ് വിൽ ബി ടേക്കൺ ഡിഫറെൻ്റ് ബൈ ദ കംബൈലർ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആരുടെ അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ടൈപ്പ് ഇക്വലൻസില് സ്ട്രക്ട് ഇക്വലൻസിൽ നിന്നും കിട്ടും ഇനി നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ കാണിക്കുവാണ് ഈ സിമ്പിൾ എക്സാമ്പിളില് ഇപ്പൊ സപ്പോസ് ഒരു പി ഗിവൺ ഒരു കുറെ പ്രൊഡക്ഷൻസ് ഇവിടെ തന്നേക്കുവാണു ടി ഗിവിങ് ക്യാരക്ടർ ഇൻഡിജർ അരേ പോയിന്റർ ഇ ഗിവിംഗ് ലിറ്ററൽ നമ്പർ ഐ ഡി ഇ മോ ഡി വിത്ത് അരേ ഇ പോയിന്റർ ഡി ഗിവിംഗ് ഡി ഡി കോളൻ ഡി ഓർ ഐ ഡി ടി പി ഗിവിംഗ് ഡി ഓർ ഇ അപ്പം ഇങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് നമ്മൾ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈപ്പ് ചെക്കിംഗ് ചെയ്യാനുള്ള റൂൾസും നമ്മൾ എഴുതി കൊടുക്കുക അതാണ് ഇവിടെ കാണിക്കുന്നത് പി ഗിവിങ് ഡി ഡി ഗിവിങ് ഡി ടി ക്യാരക്ടർ ആണെങ്കിൽ ടി ഡോട്ട് ടൈപ്പിലേക്ക് ക്യാരക്ടർ ടി ഡോട്ട് ടൈപ്പിലേക്ക് ഇൻഡിജർ പോയിന്റർക്ക് വാല്യൂ നം ഡോട്ട് ടി ഡോട്ട് ടൈപ്പും ഇ ഡോട്ട് ടൈപ്പിലേക്ക് ക്യാരക്ടർ ഇനി ഇ മോഡ് ഇ ആണെങ്കിൽ ഇ ഡോട്ട് ടൈപ്പ് ഇൻഡിജർ ആണെങ്കിൽ ആൻഡ് ഇ ടു ഡോട്ട് ടൈപ്പ് ഇൻഡിജർ ആണെങ്കിൽ ഇൻഡിജർ ആണെന്ന് അതായത് ഇവിടെ രണ്ടെടുത്തും വാല്യൂ ഇൻഡിജർ ആയിരിക്കണം എന്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എറർ ആണെന്ന് കാണിക്കുക ഇവിടെ ഈ ഇ റ്റു ഡോട്ട് ടൈപ്പ് ഇൻഡിജർ ആണെങ്കിൽ അത് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ എറർ ആണെന്ന് കാണിക്കുക പോയിന്റർ ആണെങ്കിൽ പോയിന്റർ ആണെന്ന് പറയുക അല്ലെങ്കിൽ എറർ ആണെന്ന് കാണിക്കുക അതായത് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ പാർഷ്ട്രീ ജനറേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റൂൾസ് എഴുതി കൊടുത്തു സിമാൻറ്റിക് അനാലിസിസ് വന്നപ്പോൾ സെയിം തിങ് തന്നെ നമ്മളൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ഡേറ്റയ്ക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്ന് നമുക്ക് എഴുതി കൊടുക്കാവുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇനി ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദ ടൈപ്പ് ചെക്കിംഗ് ഫോർ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് എസ് ഡോട്ട് ടൈപ്പ് എസ് ഗിവിംഗ് ഐ ഡി ഈസ്ക്വൾ ടു ഇ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ എസ് ഡോട്ട് ടൈപ്പിൽ ഐ ഡി ഡോട്ട് ടൈപ്പ് ഇ ടൈപ്പ് ആണെങ്കിൽ വോയിഡ് ആണെന്ന് പറയുക അല്ലെങ്കിൽ എറർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുക ഇനി ഇ ഡോട്ട് ടൈപ്പിലേക്ക് ബൂളിയൻ ആണെങ്കിൽ അതിന് എസ് വൺ ഡോട്ട് ടൈപ്പ് ആണെന്ന് പറയുക അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കുക എസ് വൺ ഡോട്ട് ടൈപ്പിലും വോയിഡ് ആണ് എസ് ടു ഡോട്ട് ടൈപ്പിലേക്കും വോയിഡ് ആണെങ്കിൽ ദെൻ വോയിഡ് എൽസ് ടൈപ്പ് എറർ ഇതെല്ലാം നമ്മൾ ശരിക്കും നമ്മളൊരു ഒരു ലാംഗ്വേജ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം കൊടുക്കാവുന്ന റൂൾസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇനി ടൈപ്പ് ചെക്കിംഗ് ഫോർ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇ ഡോട്ട് ടൈപ്പ് ഇ റ്റു ഡോട്ട് ടൈപ്പ് എസ് ആണെങ്കിൽ ഇ ടു ഡോട്ട് ടൈപ്പ് എസ് ഗിവിംഗ് ടി ആണെങ്കിൽ ദൈപ്പ് എറർ ഇത് കുറച്ച് റൂൾസ് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചേക്കുവാണ് ദിസ്ഇസ് ഹൗ യു ക്യാൻ ഡിക്ലെയർ ദ ഫംഗ്ഷൻസ് അതായത് ഒരു ഫംഗ്ഷൻ കണ്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ടൈപ്പ് ചെക്കിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ള റൂൾസ് വി ആർ അസൈനിങ് ഓക്കെ And this is all about the type checking. Thank you.